കോവിഡ് വൈറസിനെക്കുറിച്ചുള്ള പുതിയ പുതിയ പഠനങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ലോകത്തിന് ഇത് പുതിയൊരു വൈറസ് ആയതിനാൽ ഇതേക്കുറിച്ച് കൂടുതലായി അറിയേണ്ടതുണ്ട് എങ്കിലേ പ്രതിരോധ പ്രവർത്തനങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തും അടുത്തിടെ നടത്തിയ ഒരു പഠനം കണ്ടെത്തിയത് കോവിഡ് ബാധിക്കുന്നതിൽ ബ്ലഡ് ഗ്രൂപ്പും ഒരു പങ്ക് വഹിക്കുന്നുവെന്നാണ് ബി പോസിറ്റീവ് രക്തഗ്രൂപ്പിലുള്ളവരിലാണ് കോവിഡ് കേസുകൾ അധികമെന്നാണ് ഇവരുടെ വാദം കോവിഡ് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയും ബി ബ്ലഡ് ഗ്രൂപ്പ് വിഭാഗത്തിലുള്ളവർക്കാണ് കൂടുതലെന്നും പഠനത്തിൽ പറയുന്നു ജനറൽ മെഡിക്കൽ കോളേജ് സൂര്യപേട്ടിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ബ്ലഡ് ഗ്രൂപ്പുകളും കോവിഡ് ബാധിതരിലെ ലിംഫോഫീനിയ അളവിലുണ്ടാകുന്ന വ്യതിയാനവും താരതമ്യം ചെയ്തു നടത്തിയ പഠനമാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തിയത് ബി പോസിറ്റീവ് രക്തഗ്രൂപ്പിലാണ് കോവിഡ് കേസുകൾ കൂടുതലായും കണ്ടുവരുന്നത് എന്നിവർ നിരീക്ഷിച്ചു കോവിഡ് വൈറസിന്റെ ഒന്നാം തരംഗത്തിന്റെ ഘട്ടത്തിലാണ് ഇവർ പഠനം നടത്തിയത് ഇതിനായി നിരീക്ഷിച്ച കോവിഡ് രോഗികളിൽ മുപ്പത്തി ശതമാനം പേരും ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു മുപ്പത്തൊൻപത് ശതമാനം പേർ ഒ ബ്ലഡ് ഗ്രൂപ്പുകാരും പതിനെട്ട് ശതമാനം പേർ എ ബ്ലഡ് ഗ്രൂപ്പുകാരുമായിരുന്നു ബാക്കി മൂന്ന് ശതമാനം എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരായിരുന്നു അണുബാധ ഘട്ടത്തിൽ രക്തഗ്രൂപ്പുകളും ലിംഫോസൈറ്റുകളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ പഠനം ശ്രമിച്ചു എ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പ് ആളുകൾക്കിടയിൽ അണുബാധ കുറവാണെങ്കിലും മറ്റു ഗ്രൂപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കൂടുതൽ ഗുരുതരമായ അണുബാധയുണ്ടെന്ന് കണ്ടെത്തി അണുബാധക്കെതിരെ പോരാടുന്ന ലിംഫോസൈറ്റുകൾ ശതമാനം അവയിൽ കുറവായിരുന്നു ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകളേക്കാൾ ഒരു കൂട്ടം ആളുകൾക്ക് അണുബാധയുടെ തീവ്രത കുറവായിരുന്നു ഫലത്തിൽ ബി പോസിറ്റീവ് ഗ്രൂപ്പുകളിലാണ് അണുബാധ ഉണ്ടാകുന്നത് കൂടുതൽ എന്നിരുന്നാലും കോവിഡും രക്തഗ്രൂപ്പുകളുടെ പരസ്പര ബന്ധവും ഇപ്പോഴും വികസനം ൊണ്ടിരിക്കുകയാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു അതേസമയം രക്തഗ്രൂപ്പുകളെ മാത്രം കണക്കിലെടുത്ത് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും കോവിഡ് അണുബാധകളിൽ പ്രായം സഹരോഗങ്ങൾ തുടങ്ങിയ നിരവധി അപകട ഘടകങ്ങൾ ഉണ്ടെന്നും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സർട്ടിഫൈഡ് ഗവേഷകനായ ഡോക്ടർ കിരൺ മദാല പറഞ്ഞു ഓ രക്തഗ്രൂപ്പുള്ള ആളുകളെ വൈറസ് ബാധിക്കുന്നത് വളരെ കുറവാണെന്നും അവരിൽ ഭൂരിഭാഗവും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരോ അല്ലെങ്കിൽ സൗമ്യമായ ലക്ഷണങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നവരോ മാത്രമാണെന്ന് ഈ പഠനം പറയുന്നു രാജ്യമെമ്പാടുമുള്ള പതിനായിരത്തിലധികം ആളുകളുടെ സാമ്പിളുകളാണ് ഇതിനായി പരിശോധിച്ചത് നൂറ്റി നാൽപ്പത് ഡോക്ടർമാരുടെ ഒരു സംഘമാണ് ഗവേഷണം വിശകലനം ചെയ്തത് ഏറ്റവും കൂടുതൽ രോഗബാധിതർ എ ബി രക്തഗ്രൂപ്പിൽ നിന്നാണെന്നും ബി രക്തഗ്രൂപ്പ് തൊട്ടു പിന്നിലുണ്ടെന്നും ഓ ഗ്രൂപ്പ് ആളുകൾ ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ളവരാണെന്നും സർവേ കണ്ടെത്തി वेबडेस्क तत्वोस्